ഹായ് അസ്സലാമു അലൈക്കും. ദിസ് ഇസ് തഫ്സീറ ഷിഖ് ഫ്രം മാജിക്കൽ ഫിംഗേഴ്സ്. ക്രാഫ്റ്റ് വില്ലേജിലെ ക്രാഫ്റ്റ് യൂണിറ്റിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ ട്രാവൽ ബ്ലോഗിൽ കാണിക്കുന്നത്. സർഗാലയുടെ കുറേ വിശേഷങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്കിനി ക്രാഫ്റ്റ് യൂണിറ്റിലേക്ക് കടക്കാം അല്ലേ. മരത്തടിയിൽ കുറച്ച് കൊത്തുപണികളോട് കൂടിയിട്ടാണ് ഇവരെ നമ്മളെ വെൽക്കം ചെയ്തത്. കണ്ടാൽ ഒറിജിനൽ ആണെന്ന് തോന്നുന്ന കുറച്ച് ക്ലേ മോഡലിങ്സും ഉണ്ട് ആനിമൽസിൻ്റെ. ചൂരൽ ഉപയോഗിച്ച് ഉണ്ടാക്കിയതാണ് ഇതെല്ലാം. സെയിലിനായി വെച്ചിട്ടുണ്ട്. നമുക്ക് കാണാൻ വേണ്ടിയും കയറാവുന്നതാണ്. കൈകൊണ്ട് ഉണ്ടാക്കിയതാണ്. മെഷീൻസ് ഒന്നും യൂസ് ചെയ്തിട്ടല്ല ഇവിടെയുള്ള സാധനങ്ങളൊന്നും ഉണ്ടാക്കിയിരിക്കുന്നത്. കവുങ്ങിൻ്റെ പട്ട, വെളിച്ചില്, എരിപ്പില് എല്ലാം ഉപയോഗിച്ചിട്ടുണ്ടാക്കിയതാണ് ഈ ഫ്ലവേഴ്സ്. കണ്ടാൽ ഒറിജിനൽ ആണെന്ന് തോന്നും. സൂപ്പറാണ്. ഡ്രൈഡ് ലീവ്സൊക്കെ വെച്ചിട്ടാണ് ഇവർ ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും നമ്മളൊരു ഗാർഡനിൽ കയറിയ ഒരു എഫക്റ്റാണ് കിട്ടുന്നത് ഇവിടെ കയറി വരുമ്പോൾ. അതുപോലെ മഞ്ചാടിക്കുരു, മുത്ത്, നെല്ല്, ചിപ്പികളെല്ലാം ഉപയോഗിച്ചിട്ടുണ്ടാക്കി ജ്വല്ലറീസ് ഉണ്ട്. നല്ല അടിപൊളിയാണ്. സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടാൽ നമ്മൾ പെട്ടെന്ന് ഞെട്ടിപ്പോകുന്ന രീതിയിലാണ് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ശരിക്കും ജ്വല്ലറി കയറിയൊരു എഫക്റ്റ് ഉണ്ട്. അതുപോലെ നമ്മളെ പുരാതനമായ നെയ്ത്ത് ശാലകളും ഇവിടെ ഉണ്ട്. അതൊന്നും നമുക്കിപ്പം കാണാൻ കഴിയുന്നില്ല. ഓരോ ക്രാഫ്റ്റ്സും ഓരോ സെക്ഷനായിട്ട് ഓരോ കൂടാരങ്ങളായിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ അതിൻ്റെ പണിശാലകളും ഉണ്ട്. പിന്നെ ഫിഷ് സ്പായും ഉണ്ട്. അക്വേറിയവും സെറ്റ് ചെയ്തിട്ടുണ്ട്. അക്വേറിയത്തിൽ ഒരുപാട് ഫിഷസൊക്കെ ഉണ്ട്. അതുപോലെ ഖാദി ഉൽപ്പന്നങ്ങളുണ്ട്. ഖാദി അവിടെ തന്നെ നെയ്തെടുത്ത കുർത്തീസും ടവൽസും ബെഡ്ഷീറ്റും എല്ലാം ഉണ്ട്. അതുപോലെ പോട്ടറി മേക്കിംഗ് നമുക്കവിടെ കാണാൻ കഴിയും. പലതരത്തിലുള്ള മൺപാത്രങ്ങൾ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സിറാമിക്, നോൺ സ്റ്റിക്ക് പാത്രങ്ങളെല്ലാം അതിനൊക്കെ കവച്ചു വെക്കുന്ന രീതിയിലാണ് അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതുപോലെ ഒരുപാട് ക്ലേ മോഡലിങ്സും കാണാം. പാരറ്റ്സ്, ബേർഡ്സിൻ്റെ വെറൈറ്റീസ്, അതുപോലെ ഇതൊക്കെ ക്ലേ വെച്ചിട്ടുണ്ടാക്കിയതാണ്. പിന്നെ ചകിരി നൂല് കൊണ്ടുള്ള ആഭരണങ്ങളുണ്ട്. വളരെ ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാലകളും കമ്മലുകളും എല്ലാം ചകിരിയിലാണ് അവർ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗത്തായിട്ട് തന്നെ അവരിരുന്നുകൊണ്ട് ചെയ്യുന്നുണ്ട്. കുഞ്ഞു കുഞ്ഞു ചിപ്പികളും മുത്തുകളും ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയ പല ഷോക്കേസ് ഐറ്റംസും ആഭരണങ്ങളും എല്ലാം നമുക്ക് കാണാൻ കഴിയും. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ ബോട്ടിങ്ങിൻ്റെ വിശേഷങ്ങളുമായി ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.